ഏതായാലും ജയകൃഷ്ണന്റെ കോടതി വീട്ടിലെ എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഈ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കോടതി വീട്ടിലും ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവുമല്ലേ? ഇല്ല സാർ, അവനൊരു വീടിപ്പോഴില്ല. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. കോടതി വീട്ടിനേക്കാൾ വലിയൊരു വീട്ടിലാണ് ഞാനിപ്പോ താമസിക്കുന്നത്. അവിടെ നിന്നാ ഞാൻ വരുന്നത്. മൂന്ന് ദിവസത്തെ പരോളിലാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ മത്സരത്തിന് എനിക്ക് ജയിച്ചേ പറ്റൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതെനിക്കൊരു ജീവൻ മരണ പോരാട്ടമാണ്. യെസ് ഡോക്ടർ സിയ, ഓക്കേ 10 മണിക്ക് വന്നോളൂ. മാഡത്തിന്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ആര്? മാഡത്തിന്റെ കയ്യിൽ നിന്ന് സ്ഥിരമായി കാശ് കടമാങ്ങാൻ വരില്ലേ ഒരു ഫ്രണ്ട്? ഓ, ജയകൃഷ്ണൻ. കാലമൊക്കെ മാറിപ്പോയി മോളെ. എന്നെ കുറിച്ച് എന്റെ അമ്മാവനടക്കം ചില ചാണകപ്പുളികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. കാക്ക മലർന്നു പറക്കാൻ നേരിയ ചാൻസ് എങ്കിലും ഉണ്ട്. പക്ഷെ അടുക്കെ ജയകൃഷ്ണൻ രക്ഷപ്പെടാൻ ആ ചാൻസ് പോലും കാണുന്നില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വാർത്ത കെട്ടി ഇവരെ കൊണ്ട് ഞെട്ടും. അഡ്വക്കേറ്റ് ജയകൃഷ്ണന്റെ കഴിവുകൾ അംഗീകരിക്കുന്ന വാർത്ത എല്ലാ പത്രങ്ങളിലും വരും. ഫ്രണ്ട് പേജിൽ വിത്ത് ഫോട്ടോ. വെറുതെ വട്ട് കാണിക്കില്ലേ മോനെ, അതും വട്ടന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മുന്നിൽ. അത് അപകട അറിയാം. വട്ടില്ലാത്ത ഏതൊരാളെയും വട്ടനാക്കാനും അയാൾ എത്ര വർഷം വേണമെങ്കിൽ പ്രാന്താശുപത്രി പൂട്ടിയിടാനും നിങ്ങൾ ഡോക്ടർമാർക്ക് കഴിയും. അങ്ങനെ ചതിക്കുഴിയിൽ വീണുപോയൊരു ഹതഭാഗ്യനുണ്ട്. ഹരിനാരായണൻ, അയാൾ എഴുതിയ ലേഖനങ്ങളാണ് ഇതൊക്കെ. ഓ, എനിക്കറിയാം. ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്കി കേട്ടോ, പേന പടവാളാക്കിയ മനുഷ്യൻ കഴിഞ്ഞ 12 വർഷമായി ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്. ഇത്രയും ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുള്ള ഹരിനാരായണൻ മെന്റൽ ഹോസ്പിറ്റലാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ചെറുപ്പത്തിൽ എപ്പോഴും ഒരു കഞ്ചാവ് വിളിച്ച് ചുമച്ചു എന്ന് പറഞ്ഞ് അതിനകത്ത് കൊണ്ടാക്കിയതാ. പിന്നെ പുറത്തിറങ്ങാനേ സമ്മതിച്ചിട്ടില്ല. അയാളുടെ ജ്യേഷ്ഠൻ രവീന്ദ്രൻ, കോടിക്കണക്കിന് വരുന്ന ഹരിനാരായണന്റെ സ്വത്തുക്കളൊക്കെ ഇപ്പൊ ഈ രവീന്ദ്രന്റെ കയ്യിലാണ്. ഞാൻ വല്ലാടിച്ചോട് ചോദിക്കില്ല, നിങ്ങൾ പത്രക്കാർക്ക് എന്റെ അഡ്രസ്സും അപ്പനപ്പന്മാരുടെ പേരും വിവരവും എന്റെ ഫോട്ടോയും ഒക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കേസ് കൊടുക്കാനാ? കേസോ? ആ അതെ, ഈ റിപ്പോർട്ടിന് ഞങ്ങൾ പത്രക്കാർ കേസ് എന്നാ പറയാറ്. ഈ രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ആ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് കൂട്ടരുത്. നോ നോ, ഹരിനാരായണനെ കാണാൻ പറ്റില്ല. ഡോക്ടർ, ഞാനൊരു ബുദ്ധിജീവിയാണ്. ഞാൻ അസിസ്റ്റന്റ് ബുദ്ധിജീവി. സത്യത്തിൽ നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ മന്ദബുദ്ധികളോ? ആണോ? ഹരിനാരായണനെ കാണാൻ പറ്റില്ലെന്ന് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കാണാൻ പറ്റില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമാക്കേണ്ടി വരും. വ്യക്തമാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ എനിക്ക് മനസ്സില്ല. ഇനി എങ്ങനെയെങ്കിലും ഹരിനാരായണനെ നേരിട്ട് കണ്ട് വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങും. പിന്നെ ഞാനൊരു ABS കോർപ്പസ് ഫയൽ ചെയ്യും. ആ കേസ് ജയിക്കാൻ എനിക്ക് ഈ ഡോക്ടറെ സഹായം വേണം. താനൊന്ന് കോടതിയിലൊക്കെ വരേണ്ടി വരും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, എങ്കിൽ കൊടു. ഈ കയ്യാർക്ക് വേണം? ഒരു 5000 rupees കൊടു. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ പണമൊന്നും ഇല്ലെന്ന്? ഈ കയ്യിലിറങ്ങി ഇങ്ങനെ വളയിട്ടോണ്ട് നടക്കുന്നതേ ഭയങ്കര ബോറ. ഈ പുതിയ പുതിയ പിള്ളേരെ കണ്ടിട്ടില്ലേ, കഴുത്തിൽ സ്ലീക്ക് ആയിട്ടൊരു ടേ മാത്രമേ കാണൂ. അപ്പൊ കോടതി വെച്ച് കാണാം. താങ്ക് യു, ഇട്ടോണ്ട് ഒരു ബാഗ് വായി. ഹലോ പങ്കജാശൻ. പങ്കജാശൻ ചേട്ടനല്ലേ? അതെ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കൊള്ളാം. പങ്കജാശൻ സാറിന് അറിയാത്തായിട്ട് ഈ നാട്ടിൽ ആരാ ഉള്ളത്? ദൈവമേ, ഞാൻ അത്രക്ക് ഫേമസ് ആണ്. പിന്നെ അത്ര നിങ്ങൾ ആരാ? ഞങ്ങൾ ഇലക്ട്രീഷ്യൻസ്. ഇവിടെ സ്വിച്ച് ബോർഡിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്പ്യാർ സാർ പറഞ്ഞിട്ട് വന്ന. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത്? നമ്പ്യാർ സാറിനല്ല, അതൊക്കെ അവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പങ്കജാശൻ ചേട്ടൻ അറിയാന്ന്. ഈ മെയിൻ സ്വിച്ച് ബോർഡ് എവിടെയാ പങ്കജാശൻ സാറെ? ഒരു മിനിറ്റേ. പ്രാന്തായോ? എന്താണ് പ്രശ്നം? അയ്യോ തമാശ, ചേട്ടന്മാരെ ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞ് ഈ വട്ടന്മാരോട് നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്നും പറഞ്ഞ് ഓടിയാണ് ഞാനവരെ പറ്റിച്ച്. അത് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ. എന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. അവന്റെ കല്യാണത്തിന് അന്ന് അവന്റെ പെണ്ണ് മരിച്ചു പോയി. അന്ന് തുടങ്ങിയ 3 ചന്ദനത്തിനും കത്തിച്ചുകൊണ്ടുള്ള നടപ്പ്. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ എല്ലാത്തിനും പിന്നിൽ ഓരോ കഥകളുണ്ട്.
സാറേ, ഇവര് ഇലക്ട്രീഷ്യൻസ്മാരികളാ. മെയിൻ സ്വിച്ച് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യും. അതിന് സാറിന്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. കൂട്ടത്തിൽ സാറിനെ ഇവർക്ക് പരിചയപ്പെടണമെന്നും പറഞ്ഞു. ഞാനേ ഈ താക്കോല് കൊടുത്തു. ഹലോ ഹലോ ഇലക്ട്രീഷ്യൻ. യെസ്. നോ, ഇതൊരു അധ്വാനിക്കുന്നവന്റെ കൈയല്ല. ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്ത ഒരുത്തന്റെ കയ്യാ. ശരിയല്ലേ? കറക്റ്റാ, വെരി കറക്റ്റ്. ഞാൻ പൊന്നപ്പൻ. ഇത് പണിയെടുക്കുന്നവന്റെ കയ്യാ, പക്ഷേ ഇലക്ട്രീഷ്യൻ അല്ല. നീ ഒരു കൽപ്പണിക്കാരനല്ലടാ. അയ്യേ, ശരിയാ. കൊടുകൈ കലക്കി കളഞ്ഞു. ഇനി ഉള്ളത് പറയാലോ. ഞാനൊരു അഡ്വക്കേറ്റാ. അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ. ഇതെന്റെ ജൂനിയർ അഡ്വക്കേറ്റ് പൊന്നപ്പൻ. ഹരിനാരായണന് ഈ തടവറയെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പുള്ളി ഹാപ്പിയായി. ഞാനൊരു മുഴുഭ്രാന്തന. ആശുപത്രിയിൽ അടക്കപ്പെടേണ്ടവൻ. ഹൈക്കോടതി വിധിച്ചത് അങ്ങനെയാ. ആ വിധിയെ മറികടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. അതുമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു പുതിയ ജീവിതം എനിക്ക് കിട്ടാനുമില്ല. എനിക്കൊരു ജീവിതം കിട്ടും, അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഞാൻ. ഈ കേസും കൂടി കിട്ടിയില്ലെങ്കിൽ അമ്പലമുറ്റത്തിരുന്ന് ചില സ്വാമിമാര് പിച്ചെടുക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ കോടതി മുറ്റത്തിരുന്ന് വക്കീൽ കോട്ടിട്ട് തെണ്ടേണ്ടി വരും ഞങ്ങള്. താങ്കളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ലോ പോയിന്റ്സും ഞങ്ങളുടെ പക്കലുണ്ട്. ഈ വക്കാലത്തിൽ ഒന്നും ഒപ്പിട്ടെന്നാ മതി. ഈ ഇരുമ്പഴിക്കുള്ളിൽ കുരുങ്ങിക്കിടക്കേണ്ട ആളല്ല നിങ്ങൾ. ദേ, നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ജ്യേഷ്ഠനുണ്ടല്ലോ, അയാള് കൊണ്ടുവരുന്ന ഏതൊരു അഡ്വക്കേറ്റിനെയും എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവും കരുത്തും എനിക്കുണ്ട്. എന്തേ ധൈര്യമായിട്ട് ഒപ്പിട്ടോളൂ. പ്ലീസ് പ്ലീസ്. മതി മതി, ഇത് മതി. ഈ ഒറ്റ പോയിന്റ് മതി എനിക്ക് അവനെ പുറത്തിറക്കാൻ. താങ്ക് യു മോളെ. എന്താ? താങ്ക് യു മോളെ. ഈ പേജ് കൂടെ ഒന്ന് നോക്കി. ഈ ഡോക്ടർക്ക് എവിടെ നിന്ന് കിട്ടുന്നു പെർഫ്യൂം ഒക്കെ? ഓരോ ദിവസം ഓരോ മണം. കോബ്ര അല്ല, പോയ്സൺ അല്ല. കോൾഡ് കോൾഡ്. ഹായ് ഹായ്. റസിയെ പോന്നു, കുറച്ച് നേരമേ ഉള്ളൂ. കുറച്ചിങ്ങോട്ട് നീങ്ങിക്കോ. ജയട്ടൻ പുതിയ കേസ് വലുതെടുത്തിട്ടുണ്ടോ? ആര് പറഞ്ഞു? നമ്മക്ക് എവിടെ കേസ് കിട്ടാൻ? എങ്കിൽ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. ആഹാ, രവീന്ദ്രന്റെ. എന്റെ ഒരു സ്ഥിരം ക്ലയന്റാ. ഓഹോ. അയാളുടെ ഒരു സഹോദരൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, ഹരിനാരായണൻ. അയാളെ പുറത്തിറക്കാൻ ഏതോ ഒരു കേസിലെ വക്കീൽ ശ്രമിക്കുന്നുണ്ട് ഇത്ര. ഞാൻ വിചാരിച്ചു ജയട്ടനാവൂന്ന്. അതെ, അത് ഞാൻ തന്നെയാ. ഈ കേസ് ഞാനൊരു കലക്ക് കലക്കും. നീ വിചാരിച്ചാലും തന്നെ തടയാൻ പറ്റില്ല. കോടതിയിൽ വെച്ചിട്ടായാലും നമ്മള് തമ്മിൽ ഒരു തർക്കം വേണ്ട. ഞാൻ ഈ കേസിന്ന് ഒഴിഞ്ഞോളാം. അയ്യോ, അത് വേണ്ട മോളെ. നീ ഒഴിഞ്ഞ അവര് വേറെ നല്ല അഡ്വക്കേറ്റിന് വെക്കും. അതുമല്ല, എനിക്ക് നിന്നെ കോടതിയിൽ വെച്ചൊന്ന് തോപ്പിക്കണം. അത് നിന്നോടുള്ള വാശിയല്ല, നിന്റെ അച്ഛനോടുള്ള വാശിയാ. അങ്ങേരുടെ അഭിപ്രായത്തിൽ നീ വലിയ ബുദ്ധിമതിയും ഞാനൊരു മണ്ടനുമാണല്ലോ. നീയും നിന്റെ അച്ഛനുവേ ഡി എ എൽ എൽ ബി അഡ്വക്കേറ്റ് ജയകൃഷ്ണേ എം എ എൽ എൽ എം. എന്നിട്ട് എന്താ കാര്യം? തെറിയും ഞാൻ പറയും. എടി, നിന്നേക്കാ 100 മടങ്ങ് ബുദ്ധിയും ശക്തിയും എനിക്കാണെന്നുള്ളതേ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടു. അപ്പൊ ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ജയകൃഷ്ണ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ മിസ്റ്റർ രവീന്ദ്രൻ. നമസ്കാരം. ഞാൻ വെള്ളാടിച്ചോണ്ട് പറയില്ല, ഞാനൊരു കോടീശ്വരനാ. എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ട്. രണ്ടേ രണ്ട് ശാപങ്ങളെ എന്റെ ജീവിതത്തിലുള്ളൂ. അതിലൊന്ന് ഈ മദ്യപാനമാ. രണ്ടാമത്തേത് എന്റെ സഹോദരൻ. താൻ ഭ്രാന്ത് ആശുപത്രിയിൽ പോയി കണ്ടില്ലേ ഹരിനാരായണൻ? ഓ, നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. ചെലപ്പോ ഞാൻ വെള്ളമടിച്ചോണ്ട് തോന്നുന്നതായിരിക്കും അല്ലേ? അതെ അതെ. പക്ഷേ ഇത് ഞാൻ വെള്ളമടിച്ചോണ്ട് പറയുന്നതല്ല. ഹരിനാരായണൻ ഭ്രാന്തനാ. അവനെ ഭ്രാന്താശുപത്രിയിൽ കടത്തിയിരിക്കുന്നത് ഞാനാ. അവൻ പുറത്തിറങ്ങിയാ അതിനെക്കാവത്ത. ജയകൃഷ്ണൻ ചോദിക്കുന്ന പണം ഞാൻ തരാം. ഈ കേസ് കുത്തിപ്പോക്കരുത്. എനിക്കേ, എനിക്ക് കാശിന് ഒരുപാട് ആവശ്യമുണ്ട്. കൊള്ളാം. പക്ഷെ ഈ കേസ് ഞാൻ കുത്തിപ്പോക്കും. വേണ്ട, ആ കേസ് അങ്ങ് വിട്ടേരെ. ഇല്ല മവ, ഞാൻ ആ കേസ് ഏറ്റെടുത്തു പോയി. ഞാൻ മിസ്റ്റർ രവീന്ദ്രന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ജയകൃഷ്ണ കേസെടുക്കുന്നില്ല, മനസ്സിലായോ? അമ്മാവനോട് ക്ഷമിക്കണം, ഇക്കാര്യത്തില് എന്നെ നിർബന്ധിക്കരുത്.
എടോ ജയകിഷ, മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി വേണം. തന്റെ അമ്മാവനല്ലേ തന്നെ വളർത്തി വലുതാക്കിയത്. അങ്ങേര് പറഞ്ഞാ താൻ അനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തല്ലി അനുസരിപ്പിക്കും. അയ്യോ, അതൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആളുകളെ തല്ലിയെ തല്ലിക്കൊക്കെ എന്റെ സ്ഥിരം ഏർപ്പാടാ. എന്നത്തെനിക്ക് അറിയാഞ്ഞിട്ടാ, കുടിച്ചാ മൂക്കറ്റ കുടിക്കും, സ്നേഹിച്ചാ മൂക്കറ്റ സ്നേഹിക്കും, ഉപദ്രവിച്ചാ മൂക്കിടിച്ചു വരുത്തും. ഏ എടഞ്ഞാ രവീന്ദ്രൻ ചെത്തയാ, വെറും ചെത്ത ആണോ? യേസ്. എങ്കി ഇറങ്ങി പോടോ ചെറ്റേ. എടോ വേണോനെ, താൻ എന്ത് പറഞ്ഞാലും തന്റെയും മരുമകൻ അനുസരിക്കും. താൻ വിയം മുഴക്കിയല്ലോ, എന്നിട്ടിപ്പോ എന്തായി? ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ തന്നെ തന്റെയും മരുമകൻ കുലിച്ചു നിർത്തി കൂട്ടലിൽ ഇരിക്കണം ഞാൻ കാണേണ്ടി വരും. ആ വിഷപ്പാറിന് ഏടോ താൻ നിയമം പഠിപ്പിച്ചത്? പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ വെല്ലം കിടും. അയ്യോ, സോറി, അറിഞ്ഞോണ്ടല്ല, മനപ്പൂർവല്ലേ? എടാ എന്നോട് കളിച്ചാലോ, നിന്റെ ഈ കറുക്കലം പോലത്തെ മോന്ത് ഞാൻ ഇടിച്ചുടച്ചു കളയും. അപ്പോ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു? അതെ, വാശിക്കൊള്ളാം. പക്ഷെ കോടതിയിൽ നിനക്ക് നേരിടേണ്ടി വരുന്നത് എന്റെ മകളെയാണ്, അഡ്വക്കേറ്റ് രാധികയെ. അവളുടെ മുന്നിൽ നീ തോറ്റ് തുന്നം പാടും ജയകൃഷ്ണ. എനിക്ക് പേടിയൊന്നുമില്ല അമ്മ, ഞാൻ പഠിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെയല്ലേ അവളും പഠിച്ചിട്ടുള്ളത്. ഈ കേസിൽ നീ കോടതിയിൽ രാധികയോട് ഏറ്റുമുട്ടിയാൽ ജയിക്കണം. ജയിച്ചു വന്നാൽ അടുത്ത നിമിഷം അവളെ നിന്റെ കയ്യിലേൽപ്പിക്കും. അവളോട് നീ തോറ്റാൽ പിന്നെ രാധികയുടെ കാര്യവും പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. എന്താ സമ്മതമാണോ? സമ്മതമാണ്. ഹരിനാരായണൻ തീർത്തും ഒരു മനോരോഗിയാണെന്നും ഒരു കാരണവശാലും അയാൾ പുറത്തു വരാൻ പാടില്ലെന്നും 5 വർഷങ്ങൾക്ക് മുൻപ് കോടതി വിധിച്ചിട്ടുള്ളതാണ്. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ കഴിയുന്ന ഹരിനാരായണന്റെ മനോനിലയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്പ്യാർക്ക് തോന്നിയിട്ടില്ല. ഹരിനാരായണൻ ഇപ്പോഴും മനോരോഗി തന്നെയാണെന്ന് ഡോക്ടർ നമ്പ്യാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് ഭ്രാന്തില്ലെന്നും തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുകിട്ടണമെന്നുള്ള ഹരിനാരായണന്റെ വാദത്തിന് പ്രസക്തിയില്ല. സാധാരണഗതിയിൽ എനിക്ക് ഭ്രാന്തില്ലെന്നല്ലേ ഭ്രാന്തുള്ള ഏതൊരാളും പറയാറ്. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയത്തെ മാനിച്ച് ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അല്പം കൂടി വെള്ളം. കേസ് തള്ളി പോയില്ലേ? വേണ്ട, ഉണക്ക് മുഴുവനും തള്ളിയിട്ടില്ല, തള്ളാൻ ഒരു ഇത്തിരി കൂടി ബാക്കിയുണ്ട്. എന്താ കാണണോ? അങ്ങോട്ട് മാറിയിട്ട് കോടതിയിൽ ഒന്ന് വാതുറക്കാൻ പോലും പറ്റാതെ മൗന നൊമ്പരങ്ങളുമായി ഒരു മിണ്ടാപ്രാണിയായി വക്കീല് കണ്ണും തള്ളി പോകുമ്പോഴാ അവന്റെ ഒരു ഒന്നങ്ങട് തന്നാണ്ടല്ലോ. നോ താങ്ക്സ്. ചെലക്കഥ നടക്കണ. എടോ എന്തോ, എന്റെ മോക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവരണം. ഇത്രയും നാൾ അവക്കൊരു ശനിയുടെ അപകാരം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി. ഞാൻ കൊണ്ടുവരാം, എത്ര വയ്യന്മാരെ വേണം. ഇതുപോലത്തെ പഴങ്കഞ്ഞി മോറമാരൊന്നുമല്ല, തല ചട്ട ചട്ടാന്നുള്ള ആമ്പിള്ളേരെ. അധികാളാവണ്ടോ? എന്താ ആളായാലേ, ആള് മാറിപ്പോ. പിന്നെ പെറ്റ തള്ള കണ്ട പോലും തിരിച്ചറിയില്ല. എന്താട പൊന്നപ്പ, ചില പണികളൊക്കെ കൈവശമുണ്ടെന്ന് പറയായിരുന്നു. വക്കീൽ പണി പഠിക്കാനാണെങ്കിൽ നീ ഇവന്റെ പിന്നാലെ നടക്കണ്ട. ആ പണി എന്താണെന്ന് ഇവന് തന്നെ അറിയില്ല. നിനക്കൊരു പണി അറിയാമല്ലോ, കൽപ്പണി. അത് നീ അവന് പഠിപ്പിച്ചുകൂടെ? അതിലും അവൻ ശോഭിക്കുമെന്ന് തോന്നുന്നില്ല. നാളെ രണ്ടുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് വാ. എന്റെ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കുക, അതൊന്ന് സിമന്റ് ഇടണം. നിനക്കൊരു പണിയുമായി, ഇവനൊരു ട്രെയിനിങ്ങുമായി. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ജേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാനിതൊന്ന് മാറിക്കോളാന്ന്. അപ്പൊ എന്നെ തോൽപ്പിക്കണമെന്ന് വാശിയായിരുന്നു. ഇതന്നെ ജേട്ടന്റെ കുഴപ്പം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ വാശി പിടിച്ച് ഓരോ തലയ്ക്കേറ്റി വെക്കും, തോറ്റാ നിന്ന് കരയും ചെയ്യും. ഓഹോ, അപ്പൊ ജയിച്ചു ഉറപ്പിച്ചില്ലേ? കേസ് റിജക്ട് ചെയ്തു കരുതി, അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നില്ല. ഈ കേസ് ഞാൻ ഇനിയും കൊണ്ടുവരും, ഇതെന്റെ ഒരു വാശിയാ. എന്തിനു ജേട്ടാ നമ്മൾ തമ്മിൽ ആവശ്യമില്ലാത്തൊരു പ്രശ്നം? നമ്മൾ തമ്മിലല്ല, ഇതേ ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം. കുറെ കാലായി ഞാനങ്ങേരുടെ ആട്ടും തുപ്പും സഹിക്കാൻ തുടങ്ങിയിട്ട്. കാര്യം എന്നെ പഠിപ്പിച്ചതും വക്കീലാക്കിയതും ഒക്കെ അങ്ങേര് തന്നെയാ. പക്ഷെ നിങ്ങൾ ആരും ഓർക്കാത്തൊരു കാര്യമുണ്ട്, ഈ വീടും സ്വത്തുക്കളൊക്കെ എനിക്കും എന്റെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. മരിക്കുന്നത് വരെ അമ്മ അത് ആവശ്യപ്പെട്ടിട്ടില്ല, നാളിത് വരെ ഞാനും അത് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഒരു വേലക്കാരന്റെ സാധനമെങ്കിലും എനിക്ക് വീട്ടിൽ തന്നിട്ടുണ്ടോ? ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം
എനിക്ക് ഈ വീട്ടിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കണം. അതിന് എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റൂ. നീയും നിന്റെ അച്ഛനും പ്രതീക്ഷിക്കുന്നതിൽ പത്തിരട്ടി കരുത്തോടെ ഞാൻ ഈ കേസ് ഇനിയും പൊക്കും. അതിലും ഞാൻ തോറ്റുപോയ ഒരു പുഴുത്ത പട്ടി വലിഞ്ഞു കയറി വരുന്ന പോലെ പിന്നീട് ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുകയില്ല. സാറേ ട്രെയിനിങ് തുടങ്ങാം. ഈ കട്ട ഒന്നും അങ്ങോട്ട് പിടിച്ചേൻ. ഐശ്വര്യായിട്ട് അവിടെ വെച്ചേൻ. ആ ഹരിനാരായണ പ്രാന്താശുപത്രി ചാടിക്കണം. ചാടിക്കണോ? എന്നിട്ട് എന്തിനാ? ഹരിനാരായണൻ വേറൊരു ഡോക്ടറെ നിരീക്ഷണത്തിൽ മൂന്നാല് ദിവസം കഴിയും. അവൻ ഒരു കുഴപ്പമില്ലാന്ന് ആ ഡോക്ടർ എഴുതി തരികയും ചെയ്യും. പിന്നെ നീ നോക്കിക്കോടാ, ഈ കേസ് കോടതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. പൊന്നപ്പ, ഏതെങ്കിലും ചായക്കട കാണുമ്പോത്ത് നിർത്തണേ, ഒരു ഡബിൾ സ്ട്രോങ് ചായ കുടിക്കണം. അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിക്കണേ, ജയേട്ടനല്ലേ. ജയേട്ടന് ഇഷ്ടമുള്ളവർക്ക് വണ്ടി നിർത്തിക്കോ. ഓക്കേ. എവിടാ പൊന്നപ്പ ചായക്കട? ചായക്കട ഞാനൊന്ന് മുള്ളാൻ നിർത്തിയല്ലേ. എന്റെ ഇഷ്ടമില്ല. എന്റെ ഈശ്വരീ പണ്ടാണ് എപ്പോ ഇതിനകത്ത് കയറി. ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഹലോ, എന്റെ പൊന്ന് സാറേ, എന്റെ പേരിലൊരു കേസ് കൊടുത്ത് എന്നെ കൂടെ രക്ഷപ്പെടുത്ത്. ആണല്ലേ, കേസ് കൊടുത്ത് രക്ഷപ്പെടുത്തണം. അതെ, ഇപ്പൊ മുള്ളാൻ വേണ്ടിട്ടില്ല വണ്ടി എടുത്തത്. അപ്പൊ ആദ്യം മുള്ളിൽ ഇറങ്ങണം. ഇവിടെ മുള്ളല്ലേ? ഓ ഇരുന്ന്. അതെ, നല്ല സ്ഥലം. അതെ, മുള്ളാൻ പറ്റിയ മുള്ളിച്ചാവ്. അതെ, അയ്യോ എന്റെ അങ്ങനെ കുറ്റോ. അയ്യോ, നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? ആ, കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കൊള്ളണ്ടേ ഹരിനാരായണ. കുറെ കാലം സെല്ലിനകത്ത് കിടന്നല്ലേ. കോടതിയും കേസും ഒക്കെ പിന്നെയാവാം. ആദ്യം ഒരടിച്ച് പൊളി.